നമ്മൾ പവർ സിസ്റ്റം 2 ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാൻ പോവാണ്. അതിന്റെ അകത്ത് ആദ്യമായിട്ട് പഠിക്കാനുള്ള പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സീ നോക്കിയാൽ നമ്മൾ പവർ സിസ്റ്റം 1 S5 ൽ നീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് അത് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇപ്പോൾ പവർ സിസ്റ്റം 1 ഫെയിൽ ആയാലും അതുപോലെ പാസ്സായാലും അതൊരു വിഷയമല്ല. പവർ സിസ്റ്റം 2 ആയിട്ട് അതിന് യാതൊന്നും ചെയ്യാനില്ല. അതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ, നിങ്ങളോടൊരു ട്രാൻസ്ഫോമർ വരച്ചാൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ വരച്ചാൽ ജനറേറ്റർ ലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ? അത്രയും മാത്രം മതി. അല്ലാതെ അതിനകത്ത് പഠിച്ച ഒരു കാര്യവും ഇതിനകത്ത് കൊണ്ടുപോയി മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ പവർ സിസ്റ്റം 1 പാടായ ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് പറഞ്ഞത്. പവർ സിസ്റ്റം 1 പാടാണ്, നിങ്ങൾക്ക് നേരെ പഠിക്കാൻ പറ്റിയില്ല, സപ്ലി ഉണ്ട്, അതൊന്നും ഒരു വിഷയമല്ല, അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. നമ്മൾ പവർ സിസ്റ്റം 2 ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പോവാണ്. ആ ഒരു മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്സ് ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യമേ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പവർ സിസ്റ്റം 2 പഠിക്കാൻ പറ്റും. പേപ്പർ വളരെ കട്ടിയുള്ളത് തന്നെയാണ്, പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. സോ ശ്രദ്ധയോടെ ഇരിക്കുക. കളത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പാടുള്ള പേപ്പർ തന്നെയാണ്. S1 S5 നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ S6 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നമ്മളിത് പഠിച്ചതേ പറ്റത്തുള്ളൂ. സോ അതും ഞാൻ പറയാം. ഇപ്പോൾ ലോഡ് ഫ്ലോ സ്റ്റഡി ആയാലും സ്റ്റെബിലിറ്റി അനാലിസിസ് ആയാലും അതുപോലെ ഫോൾട്ട് കാൽക്കുലേഷൻ ആയാലും വളരെ ഹൈ എക്സ്റ്റെൻഡ് വരെ പോകുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് സാധാരണ നമ്മുടെ ഒരു കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ കൈവിരുത് കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പറഞ്ഞ എല്ലാ സോഴ്സസും. അപ്പം ഒരു ബിടെക് സ്റ്റുഡൻറ്റിന് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന് അപ്പുറത്തോട്ട് പോകാത്ത തരത്തിലുള്ള ചെറിയ സാധനങ്ങളെ എവിടെ ചോദിക്കത്തുള്ളൂ, ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ തരത്തുള്ളൂ. അപ്പോൾ ഫോൾട്ട് അനാലിസിസ് ആയാലും ലോഡ് ഫ്ലോ അനാലിസിസ് ആയാലും എല്ലാം എന്താണ് വളരെ വിശാലമായ കമ്പ്യൂട്ടർ സെറ്റപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വറി ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ നോളജ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് അറിഞ്ഞിരിക്കണം. അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചു പോകണം, അതൊരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ പവർ സിസ്റ്റം 1 ഫെയിലായവരായാലും പാസ്സായവരായാലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാസ്സായവരായാലും പേടിക്കേണ്ട. ജസ്റ്റ് നമ്മൾ പവർ സിസ്റ്റം 2 പഠിക്കാൻ പോവാണ്, ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ ഈ ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇംഗ്ലീഷിൽ വേർഡ്സ് പഠിക്കുന്നു. വേർഡ്സ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ആൽഫബറ്റ്സ് പഠിക്കണം അല്ലേ? എ മുതൽ ഇസഡ് വരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഇന്നൊരു വേർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെയുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത് പെർ യൂണിറ്റ് സിസ്റ്റം, സിമെട്രിക് കമ്പോണൻറ്റ്, അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പഠിക്കും. സോ അതൊക്കെ നീറ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ സാധനവും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത്, പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സി നോക്കി, എന്തിനാണ് നമ്മൾ ഈ പെർ യൂണിറ്റ് സിസ്റ്റം വയ്ക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. സി നോക്കി, നമ്മളോട് ആരെങ്കിലും ഒരു പവർ സിസ്റ്റം വരയ്ക്കാൻ പറഞ്ഞാൽ, പവർ സിസ്റ്റം PS1 പഠിച്ചിട്ടുണ്ട്, എന്താണ് നമ്മൾ വരയ്ക്കും? ഒരു ജനറേറ്റർ വേണം. ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ വരയ്ക്കും എന്താണ്? ഒരു ജനറേറ്റർ വേണം, ഒരു ലോഡ് വേണം. നമുക്കറിയാം ജനറേഷൻ നടക്കുന്ന സ്ഥലത്തിൽ നിന്ന് ലോഡ് സെൻറ്റർ എവിടെയാണോ അവിടോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മൊത്തമായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സിസ്റ്റം എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ജനറേറ്റർ എന്ന് നമ്മൾ എങ്ങനത്തെ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷനാണ് പറയുന്നത്. അപ്പോൾ 11 kV ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും ട്രാൻസ്മിഷൻ ലൈൻ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എന്ത് കൊടുക്കും? ലോഡ് കൊടുക്കും. അപ്പോൾ ഒരു പവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനം കാണും? ഒരു ജനറേറ്റർ കാണും, ട്രാൻസ്ഫോമേഴ്സ് കാണും, അതുപോലെ ട്രാൻസ്മിഷൻ ലൈൻ കാണും, അതുപോലെ നമ്മൾ ലോഡ് കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് ഓരോ ഫാക്ടേഴ്സിൻ്റെയും യൂണിറ്റ്സ് എന്ന് പറയുന്നത് നോക്കിയാൽ നമുക്കറിയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി വരുന്നത്? വോൾട്ടേജ് വരും, കറണ്ട് വരും, പവർ വരും, അതുപോലെ ഇമ്പിഡൻസ് വരും. സോ നോക്കി, ഇത്രയും സാധനങ്ങളാണ് ഈ പറയുന്ന എല്ലാ സാധനത്തിലുമായിട്ട് ഇരിക്കുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് നിങ്ങളൊന്ന് പറഞ്ഞാൽ, ജനറേഷൻ, ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ MVA അല്ലെങ്കിൽ KVAയിലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, വോൾട്ട് ആമ്പിയേഴ്സിൽ ആണല്ലോ. ഇതിനൊക്കെയാണ് നമ്മൾ ആ പവർ സിസ്റ്റം 1 അറിവ് വേണമെന്ന് പറയുന്നത്. അറിഞ്ഞുകൂടെങ്കിലും ഇപ്പം മനസ്സിലാക്കിയാലും മതി. ഒരു ജനറേറ്ററിൻ്റെ റേറ്റിംഗ് പറയുന്നത് എന്തുമായിരിക്കും? MVAയിലായിരിക്കും. ഇനി ട്രാൻസ്ഫോമർ ആയാലും അതുപോലെ തന്നെ KVA അല്ലെങ്കിൽ MVA എന്ന് പറയും. KVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വോൾട്ട് ആമ്പിയർ, MVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? മെഗാ വോൾട്ട് ആമ്പിയർ. ഓക്കെ, അത് കഴിഞ്ഞ് ട്രാൻസ്മിഷൻ ലൈൻ, ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ നമ്മൾ മോഡലിംഗും കാര്യങ്ങളൊക്കെ പഠിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന എന്തുവാണ്? അതിൻ്റെ ഇമ്പിഡൻസിനാണ്. ഓക്കെ, ഈ സൈഡ് അതിൻ്റെ ഇമ്പിഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഇൻ എന്തുമായിരിക്കും? ഡിസൈഡ് ആയിരിക്കും. അടുത്ത വീണ്ടും ട്രാൻസ്ഫോമർ വരുമ്പോൾ KVA MVA. അടുത്ത ലോഡ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ കിലോ വാട്ട് അല്ലെങ്കിൽ മെഗാ വാട്ടിലായിരിക്കും. അപ്പോൾ കിലോ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്കിയാൽ നമ്മളൊരു സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്.
ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഓരോ യൂണിറ്റും വന്നിരിക്കുന്നത് ഓരോ രീതിയിലാണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമ്മളോട് ആരെങ്കിലും പറയുകയാണ് 6 ആപ്പിളും 3 ഓറഞ്ചും 6 പൈനാപ്പിളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പറയാം. നമുക്ക് ആഡ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അതിന് പകരം നമ്മളോട് ചോദിക്കണം എത്ര ഫ്രൂട്ട്സ് ആണ് നിങ്ങളെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്ത് കാറ്റഗറി വരുന്നതാണ്? ഫ്രൂട്ട്സ് എന്ന കാറ്റഗറി വരുന്നതാണ്. അപ്പം നമ്മൾ 6 + 6 = 12 + 3 = 15 എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പം അതുപോലെ ഒരൊറ്റ യൂണിറ്റ് ബേസിലോട്ട് കൊണ്ടുവരണം. കാരണം ഈ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ പവർ സിസ്റ്റത്തിന് ആസ് സച്ച് മൊത്തമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ജനറേറ്റർ അതുപോലെ ട്രാൻസ്ഫോമർ അതുപോലെ ട്രാൻസ്മിഷൻ ലൈൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തല്ല കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു മോഡലിങ്ങും അല്ലെങ്കിൽ ഫോൾട്ട് അനാലിസിസ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ ചെയ്യുമ്പോൾ ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരിക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് തോന്നുന്നത്? പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പെർ യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്ന എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഡിഫറൻറ്റ് യൂണിറ്റ്സിൽ ഇരിക്കുന്നതിനെ നമ്മൾ ഒരൊറ്റ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഓക്കെ. ഇനി ഒരു പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്തുവാടെ ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ എന്ന് പറയണം. ഓക്കെ, ബേസ് വാല്യൂ. ശരി, നോക്കിയടേ, നമുക്ക് ബേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വീണ്ടും ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറയുവാണ് നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് നടത്തി, ഒരു 5 പേരെ പിടിച്ച് വെച്ച് ക്ലാസ് പോട്ടെ, 2 പേരെ വെച്ച് ക്ലാസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ ഒരാൾക്ക് 5 മാർക്കും കിട്ടി, ഒരാൾക്ക് 10 മാർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് ബെറ്റർ ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 മാർക്ക് വാങ്ങിച്ച ആളാണെന്ന് നിങ്ങൾ പറയും. ആണല്ലോ, ഇല്ലേ? 5 മാർക്ക് വാങ്ങിച്ച ആളാണോ 10 മാർക്ക് വാങ്ങിച്ച ആളാണോ മിടുക്കൻ? അപ്പോൾ 10 മാർക്ക് വാങ്ങിച്ച ആളാണ് മിടുക്കൻ എന്ന് പറയും. പക്ഷെ അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ബേസ് ഒന്ന് എഴുതുന്നത്, സേ 5 10-നായിരുന്നു. 10 മാർക്കിനാണ് 5 മാർക്ക് കിട്ടിയത്, മറ്റത് 100-നായിരുന്നു. അപ്പോൾ ആരാണ് പെർഫോമൻസ് ബെറ്റർ ആയിട്ടുള്ളത്? ഇയാളായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു ബേസ് ഇല്ലാതെ നമ്മളിങ്ങനെ റാൻഡമായിട്ട് 5 മാർക്ക് 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഒന്ന് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ ബേസിലോട്ട് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ പെർ യൂണിറ്റ് സിസ്റ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയേണ്ടി വരും. അത് മനഃപ്പാഠമായിട്ട് കാണാതെ നമുക്ക് അറിയണം ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഒന്നുമേ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാമെന്നുള്ള നിസ്സാരമായ 1-2 ഇക്വേഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷേ എപ്പോഴും പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരണം ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ ഇമ്പിഡൻസ് ബൈ ബേസ് ഇമ്പിഡൻസ്. പെർ യൂണിറ്റ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ കറണ്ട് ബൈ ബേസ് കറണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ കുറച്ച് മുന്നേ 4 പേരെ എഴുതിയിട്ടുണ്ട്, വോൾട്ടേജ്, കറണ്ട്, അതുപോലെ പവർ, ഇസഡ് ഇമ്പിഡൻസ് അല്ലേ. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് വരും, കറണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആംബിയർ വരും, പവർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ട് ആംബിയർ വരും, ഇമ്പിഡൻസ് വോൾട്ട് ആംബിയർ അല്ലെങ്കിൽ വാട്ട്സ്. ഓക്കെ. അപ്പം ഇമ്പിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും ഇവിടെ? വാട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവറിനും അതുപോലെ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് പവറിനുമാണ്. നമ്മൾ കോംപ്ലക്സ് പവറെ നോക്കിയുള്ളൂ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നു. ഇനി അടുത്ത ഇമ്പിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓ, ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും ഇതിനെ അറിയേണ്ട കാര്യമില്ല. സി, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ 4 ഫാക്ടേഴ്സിലെ 2 പേരെ ബേസ് വാല്യൂസ് ആയിട്ട് എടുക്കുക, അതിനുശേഷമുള്ള 2 പേരെ കണ്ടുപിടിക്കും. ഈ ബേസ് ആയിട്ട് എടുക്കുന്ന 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവറും അതുപോലെ വോൾട്ടേജും ആണ്. നോക്കിയേ, അപ്പോൾ പവർ ആകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ബേസ് എടുക്കാം? MVA ബേസ് എന്ന് പറയാം. ആ ബേസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MVAയുടെ താഴെ ചെറിയൊരു ബി എന്ന വാല്യൂ കൊണ്ടാണ്. ഓക്കെ, അത് MVA ആവാം, KVA ആവാം, ചിലപ്പം വെറും VA ആവാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്തോന്ന് ബേസ് പവേഴ്സ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് പവറിന്, അതുപോലെ തന്നെ വോൾട്ടേജിന്. വോൾട്ടേജ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വി ബേസ് എന്ന് പറയാം, KV ബേസ് എന്ന് പറയാം, അതുപോലെ MV ബേസ് എന്നും പറയാം. ഓക്കെ, ഈ 2 കാര്യങ്ങളും വച്ചിട്ട് നമ്മൾ ബാക്കി 2 കാര്യങ്ങളും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ വോൾട്ടേജും അതുപോലെ തന്നെ പവറും ആണ് എന്തെന്ന് എടുക്കുന്നത്, ബേസ് വാല്യൂസ് എന്ന് എടുക്കുന്നത്. സോ ബാക്കിയുള്ള 2 പേരെയും കണ്ടുപിടിക്കണം. I ബേസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇസഡ് ബേസും കണ്ടുപിടിക്കണം. സോ നോക്കിയാൽ നമ്മുടെ ഓംസ് ലോ വീണ്ടും V = I × Z ആണെന്ന് നമുക്കറിയാം. സോ I കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും ഒരു ഇക്വേഷൻ. അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് സിമ്പിളായിട്ട് V/I ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ബേസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ ബേസ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ ബേസ് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എന്ന് പറയും. സോ ആദ്യം നമ്മൾ ബേസ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം. സി നോക്കെ, അപ്പോൾ ബേസ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? പവറും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. അതായത് വോൾട്ട് ആംബിയർ ബൈ വോൾട്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, ആംബിയർ എന്ന് പറയുന്നത് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? I ബേസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ I ബേസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? S/V ചെയ്യുക. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒറ്റ റിലേഷന് നിങ്ങൾ കാണാതെ പഠിക്കരുത്. നമുക്കറിയാമെന്നുള്ള പവർ = വോൾട്ട് × വോൾട്ടേജ് കറണ്ട്, ആ ഒരു റിലേഷനും അതുപോലെ V = IZ എന്ന് പറയുന്ന റിലേഷനും ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തെഴുതും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? I ബേസ്. I ബേസ് ആദ്യം കണ്ടുപിടിക്കുന്നതിൻ്റെ റീസൺ എന്താണ്? Z ബേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ V/I ബേസ് വേണം. സോ ആദ്യമേ I ബേസ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എടുക്കുവാണ് V ബേസ് എന്ന് പറയുന്നത് S ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലക്സ് പവർ ബേസ് എന്ന് പറയുന്നത്
വി എ ആണ് വോൾട്ട് ആമ്പിയർ. ഞാൻ പറഞ്ഞു വോൾട്ട് ആമ്പിയർ ആവാം, എം വി എ ആവാം, അതുപോലെ കെ വി എ ആവാം. വി എ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, വോൾട്ട് ആമ്പിയർ ബേസ് ആണെന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നോക്കിയടെ ഇവിടെ വെറും വി ബേസ് കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐ ബേസ് ഇൻ ആമ്പിയേഴ്സ് കിട്ടത്തില്ലേ? സി നോക്കിയേ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ വരുന്ന ആ ഒരു ഫ്രാക്ഷൻ പ്രോപ്പർ ആണോ എന്നുള്ളത്. ഫ്രാക്ഷൻ പ്രോപ്പർ ആണോ എന്നുള്ളത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കെ വി എ ബേസ് എടുക്കും, കെ വി എ ബേസ് കൊണ്ട് വൈ വി ബേസ് മാത്രം ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് എന്താണ്? കിലോ ആമ്പിയേഴ്സ് ആണ്. സോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ആംബിയസിൻ്റെ ടേംസിൽ വരണം. അപ്പോൾ കെ വി എ ബേസ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 1000 ചെയ്തോണം. ഓക്കെ, അപ്പോൾ വി ബി അല്ല വി എ ബേസ് ബൈ വി ബി എന്ന് മാത്രമേ വരാവൂ. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മെഗ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കെ വി എ ബേസ് എടുത്തു ഇൻറ്റു 1000 ചെയ്യണതിന് വരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കെ വി എ ബേസ് ബൈ കെ വി ബേസ് എടുത്താലും മതി. മനസ്സിലായോ? ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എറർ വരുത്താതെ ചെയ്യുക. എപ്പോഴും ആലോചിക്കുക ആംബിയേഴ്സിൽ മാത്രം കറണ്ട് വരണം, ആ ഒരു രീതിയിലേ എഴുതാവൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ബേസ് കറണ്ടിൻ്റെ വാല്യൂ? വി എ അല്ലെങ്കിൽ വോൾട്ട് ആംബിയർ ബേസ് ബൈ വി ബേസ് എന്ന് എഴുതാം. ഇനി ഇവിടെ കെ വി എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ വി എ ഇൻറ്റു 1000 ബൈ വി ബേസ് ചെയ്യാം അല്ലേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എങ്ങനെ പറയാം? കെ വി എ ബേസ് ബൈ കെ വി ബേസ് എന്ന് പറയും. ഇവിടെയും എന്താണ്? ആംബിയേഴ്സിൻ്റെ ടേംസിൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി എം വി എയുടെ രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എം വി എ ബേസ് ഇൻറ്റു 1000 ബൈ എന്തെഴുതാം? കെ വി ബേസ് എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഈ എല്ലാ റിലേഷനും ആർക്കുള്ളത് തന്നെയാണ്? നമ്മളെ ബേസ് കറണ്ടിൻ്റെ റിലേഷൻ തന്നെയാണ്. നോക്കി നോക്കുക ആംബിയറിലാണോ ബേസ് കറണ്ട് വരുന്നത്, ആ ഒരു രീതിയിൽ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടേ രണ്ട് റിലേഷൻ മാത്രമേ, ഇതും നമ്മൾ പണ്ടം കൊണ്ടൊക്കെ പഠിച്ചതാണ്. വി ഐ എന്ന് പറയുന്നതാണ് പവർ, വി എന്ന് പറയുന്നത് ഐ സെഡ് ആണെന്നുള്ള രണ്ട് വാല്യൂസ് എന്നാണ് മൊത്തം എഴുതുന്നത്. സീ നോക്കേ, അപ്പം ബേസ് വാല്യൂ ഓഫ് കറണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? ഇപ്പം ശ്രദ്ധിച്ചിരുന്നാൽ മതി, ആ ഒരു എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇക്വേഷനായിട്ട് നമുക്ക് പിന്നെ എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ ഐ ബേസ് കിട്ടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും ഐ ബേസിൻ്റെ വാല്യൂസ് ഉണ്ട്. ഇനി ഞാൻ ഐ ആക്ച്വൽ ബൈ ഐ ബേസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഐ പെർ യൂണിറ്റ് കിട്ടും. നമുക്കറിയാം പെർ യൂണിറ്റ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ബൈ എന്ത് ചെയ്യണം? ബേസ് കറണ്ട് ചെയ്യണം. നമുക്ക് ഐ ബേസ് കിട്ടിയ സ്ഥിതിക്ക് ഐ ആക്ച്വൽ ബൈ എന്ത് ചെയ്യും? നമ്മൾ ഐ പെർ യൂണിറ്റ് ഐ ബേസ് കണ്ടുപിടിക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? ഐ പെർ യൂണിറ്റ് കിട്ടും. ഇനി ഈ ഓരോ റിലേഷനും നിങ്ങൾക്ക് എടുത്ത് എഴുതാമല്ലോ, ആക്ച്വൽ വാല്യൂ ഓഫ് കറണ്ട് നിങ്ങൾക്ക് തന്നേക്കും. സോ ഐ ആക്ച്വൽ ബൈ ഐ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? വി എ ബേസ് ഇൻറ്റു വി ബി. കണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആക്ച്വൽ ഇൻറ്റു എന്ത് വരും? താഴെ കെ വി എ ബേസ് ഇൻറ്റു 1000 മുകളിൽ വി ബി എന്ന് വരും. ഓക്കെ, ഈ ഏതൊരു റിലേഷൻ ആണെങ്കിലും ഈ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് കാണാതെ പഠിച്ച് വഷളാക്കാൻ നിൽക്കരുത്. നമ്മൾ ആകെ ഒരൊറ്റ കാര്യമേ പഠിക്കുകയുള്ളൂ, ഐ ബേസ് എന്താണെന്ന് പഠിക്കും. ഐ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആക്ച്വൽ ബൈ ഐ ബേസ് ആണെന്ന് പഠിക്കും. ഇപ്പം കറണ്ടിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മുടെ ഇമ്പിഡൻസ്. ഡേ ഇത്രയും നീറ്റായിട്ട് വളരെ പതുക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി അടുത്ത മോഡലിംഗ് ആയാലും ഫോൾട്ട് അനാലിസിസ് ആയാലും എല്ലായിടത്തും ഇതിനെ എന്ത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു പ്രോബ്ലം ഒക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇനി സീക്വൻസ് ഇമ്പിഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് വരണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊന്നും കാണാതെ പഠിച്ചു കളയരുത്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് രണ്ട് തവണ നിങ്ങൾ ഡിറൈവ് ചെയ്ത് തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി നമുക്ക് ഇമ്പിഡൻസ് വേണം. ഇമ്പിഡൻസ് നമ്മൾ ആരെടുക്കും? ഓംസ്ലോ എടുക്കും. വി ബൈ ഐ ആണ്. അപ്പോൾ വി ബേസ് ബൈ ഐ ബേസ് എടുക്കുക. സോ നോക്കിയാടെ, അപ്പോൾ ഇസഡ് ബേസ് കിട്ടാനായിട്ട് നമ്മൾ വി ബേസ് ബൈ ഐ ബേസ് എന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഐ ബേസിന് ഒരുപാട് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. സോ ഇസഡ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാടെ, വി ബേസ് ബൈ ഐ ബേസ് എന്തുവാണ്? വി എ ബേസ് ബൈ വി ബേസ് എന്ന് പറയും. സോ അത് മുകളിൽ പോയി വി എ ബേസ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത് ഈ ഒരു റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇതിനകത്ത് വീണ്ടും വി ബേസ് സ്ക്വയർ ബൈ എന്ത് വരും? കെ വി എ ബേസ് ഇൻറ്റു 1000 ഇന്ന് വി ബേസിൻ്റെ ഒന്നും കൂടെ വരും. അപ്പോൾ വി ബേസ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഏത് റിലേഷൻ ആയാലും അതുപോലെ നമുക്ക് ഇസഡ് ബേസ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഇസഡ് ആക്ച്വൽ എന്ന് പറയുന്നത് ബൈ ഇസഡ് ബേസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇസഡ് പെർ യൂണിറ്റ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ഫേസിൻ്റെ കാര്യമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് സിംഗിൾ ഫേസും ത്രീ ഫേസും പഠിക്കാനുണ്ട്. ത്രീ ഫേസ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ ഒരു ത്രീ ഫേസ് പവറും അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജും, എപ്പോഴും നമ്മൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്, ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ഒരു റിലേഷൻ ആദ്യം പഠിക്കുക. സിംഗിൾ ഫേസ് ക്ലിയർ ആയതിന് ശേഷം അതൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ത്രീ ഫേസ് നോക്കാം. അപ്പോൾ ആ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണ് വരുന്നതെങ്കിൽ എന്ത്, ഡെൽറ്റ കണക്റ്റഡ് ആണ് വരുന്നതെങ്കിൽ എന്തെന്നുള്ളത് ആ ഒരു വോൾട്ടേജിൻ്റെ വേരിയേഷൻ വരും. അതും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ സിംഗിൾ ഫേസ് ക്ലിയർ ആയല്ല, നമുക്ക് നാല് പേരുണ്ടായിരുന്നു, വോൾട്ടേജ്, പവറ്, കറണ്ട്, അതുപോലെ ഇമ്പിഡൻസ്. അതിൻ്റെ അകത്ത് നമ്മൾ ആരെയൊക്കെയാണ് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ബേസ് വാല്യൂസ് ആയിട്ട് എടുക്കുന്നത്?
വോൾട്ടേജും അതുപോലെ തന്നെ നമ്മുടെ പവറിനെയാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് പവറിനെ വി എ ആണ് എന്താ നടക്കുന്നത് ബേസ് നടക്കുന്നത്. ഐ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പവർ ബൈ വി ബി ചെയ്യും. അതുപോലെ ഇസഡ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വി ബേസ് ബൈ ഐ ബേസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ ഒരു ഫ്രാക്ഷൻ ഇൻ പ്രോപ്പർ ടേംസിൽ വരണം. ഒരിടത്ത് എം വി എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എന്താണോ ഇന്ത്യ ഉള്ളത് ആ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ മെഗാ ആംബിയർ കറണ്ട് ഒന്നും വരുന്ന രീതിയിൽ എഴുതി കളയരുത്. കറണ്ടിൻ്റെ യൂണിറ്റ് എപ്പോഴും എങ്ങനെ തന്നെ വരണം, ആംബിയർസ് ആയിട്ട് വരണം. അതുപോലെ ഇമ്പിഡൻസ് വെറും ഓം ആയിരിക്കണം, കിലോ ഓം മെഗാ ഓം ഒന്നും വരരുത്. അതിനനുസരിച്ച് ഇൻഡു ആയുള്ളത് ഇൻഡു ചെയ്തോണം. ക്ലിയർ ആണല്ലോ. ഇനി ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ് എന്ന് പറയുന്നതാണ് ഇസഡ് പെർ യൂണിറ്റ്. അതുപോലെ തന്നെ എന്താണ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഐ ആക്ച്വൽ ബൈ ഐ ബേസ് ആണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ കറണ്ടിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൻ്റെ ഇത്രയും വാല്യൂസ് ഞാൻ ഒന്ന് കളക്ട് ചെയ്ത് എഴുതി തരാം. അതൊന്ന് എഴുതിയെടുത്ത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്ത് എഴുതി വെച്ചാൽ സിംഗിൾ ഫേസിൻ്റെ കാര്യത്തിൽ ഐ ബേസും ഇസഡ് ബേസും കണ്ടുപിടിക്കാൻ ഇത്രയും റിലേഷൻ ഉണ്ട്. ഇത്രയല്ല, ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നോക്കി, ഐ ബേസ് എന്ന് പറയുമ്പോൾ വി എ ബേസ് ബൈ വി ബേസ്, എപ്പോഴും ആംബിയേഴ്സിൽ മാത്രം വരിക, കിലോ ആംബിയർ മെഗ ആംബിയർ എന്നൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഐ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ ഇസഡ് എന്ന് പറയുന്നത് ഓമിൽ മാത്രം വരാതിരിക്കാൻ നോക്കുക. സോ നോക്കിയേ, അല്ലാതെ വെറുതെ ഒരുപാട് റിലേഷൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോരുത്. നമുക്ക് രണ്ടേ രണ്ട് റിലേഷൻ അറിയാവൂ, എസ് ഇസ് ഇക്വൽ ടു വി ഇൻറ്റു ഐ ആണ്, അവിടെ നമ്മൾ ഐ കണ്ടുപിടിക്കും. അതുപോലെ വി ഇക്വൽ ടു ഐ ഇസഡ് എന്നുള്ളത് നമ്മൾ ഇസഡും കണ്ടുപിടിക്കും. ഓക്കെ, ഈ രണ്ട് റിലേഷൻ മാത്രം അറിയുക. പിന്നെ നമുക്കറിയേണ്ടത് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ബൈ ബേസ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഐ ആക്ച്വൽ ബൈ ഐ ബേസ് വരും. ഇമ്പിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ്. ഇനി ഇതിനെ ഇങ്ങോട്ടെടുത്ത് മിക്സ് ചെയ്ത് ഇതിനെ ഇങ്ങോട്ടെടുത്ത് മിക്സ് ചെയ്ത് വലിയ വലിയ ഇക്വേഷൻസായി ഒരിക്കലും പഠിക്കരുത്. ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടേമോ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ബ്ലണ്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രണ്ട് റിലേഷൻ പഠിച്ചു വയ്ക്കുക, അതുപോലെ ഈ ഒരു രണ്ട് റിലേഷൻ പഠിക്കുക. എഴുതുമ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. നോക്കിയാൽ വി എ ബേസ് ബൈ വി ബേസ് എന്ന് പറയുമ്പോൾ ആംബിയർ മാത്രം വരും. ഇനി കെ വി എ ബൈ വി ആയതുകൊണ്ട് ഇൻറ്റു 10^3 കൂടെ ചെയ്യുക. സി നോക്കിയാൽ ഇവിടെ എം വി എ ബൈ കെ വി ഇൻറ്റു 1000 എന്നാണ് ചെയ്തത്. ഇനി എം വി എ ബൈ വി മാത്രമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 1000 വരെ എന്ത് ചെയ്യുമായിരുന്നു, 10^6 വരുമായിരുന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഇസഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻ ഇസഡ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന ഫോർമാറ്റിൽ കൊണ്ടുവരുമ്പോൾ ഈ ഐ ബേസും കൂടെ വന്നിട്ടാണ് ഈ ഒരു റിലേഷൻ വരുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സി ലാസ്റ്റ് കേസ് നോക്കി നോക്കിയേ, എം വി എ ബേസ് വരുന്നുണ്ട്, കെ വി ബേസ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, 10^3 വരുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്, 10^6 വരുന്നുണ്ട്. അപ്പോൾ 10^3 സ്ക്വയർ ആകുമ്പോൾ 10^6 ആണ്, ഇവിടെ 10^6 ആണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഇൻറ്റു 1000 എന്ന് ചെയ്ത് കളയരുത്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം നോക്കുക. എപ്പോഴും ആംബിയേഴ്സിലാണോ വരുന്നത് കറണ്ട്, അതുപോലെ ഓമിലാണോ വരുന്നത് ഇസഡ് എന്ന് നോക്കിയോളാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പെർ യൂണിറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ആണെങ്കിൽ ആക്ച്വൽ ബൈ ബേസ് കറണ്ട് കൊടുക്കുക, ഇസഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ബൈ ബേസ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ 3 ഫേസ് നോക്കാൻ പോവുക. ഏതൊക്കെ 3 ഫേസ് പെർ യൂണിറ്റ് സിസ്റ്റം എങ്ങനെ കാൽക്കുലേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ബേസസ് എന്തായിരിക്കും, നമ്മുടെ പവറും അതുപോലെ വോൾട്ടേജും. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് ആയിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 3 ഫേസ് പവർ ആയിരിക്കും തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ പവർ എന്ന് പറയുന്ന ബേസിൽ എന്തായിരിക്കും, ടോട്ടൽ 3 ഫേസ് പവറും വോൾട്ടേജ് ബേസ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജും ആയിരിക്കും. സോ ഇത് നോക്കിയാൽ നമുക്കറിയാം 3 ഫേസിൽ നമുക്ക് 2 കണക്ഷൻ പോസിബിൾ ആണ്, സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും. സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും വരുമ്പോൾ വോൾട്ടേജും കറണ്ടും എന്ത് റിലേഷൻ വരുമെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കിയിട്ട് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് ഇങ്ങനെ വരയ്ക്കും സ്റ്റാറും, അതുപോലെ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരയ്ക്കും. അറിയാമല്ലോ. ഇനി ഇതിനകത്ത് നോക്കിയാടേ നമ്മുടെ ഫേസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് കറണ്ട്, അതുപോലെ ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതും അറിഞ്ഞുകൂടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാടെടുത്ത് പഠിച്ചതാണ്. ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ പെർട്ടിക്കുലർ വൈൻഡിങ്ങിന് അപ്പുറം ഇപ്പുറമുള്ളതേ നോക്കാം. ഓക്കെ, ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വൈൻഡിങ്ങിന് ഇടയിലുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ ഫേസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ വൈൻഡിങ്ങിന് അടുത്തുള്ള വാല്യൂ, അക്രോസ് ദ വൈൻഡിങ് വാല്യൂസ് ആണ് നോക്കുന്നത്. കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദാറ്റ് വൈൻഡിങ് എന്താണ് കറണ്ട് പോകുന്നത് നോക്കും. ലൈൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും 2 എണ്ണത്തിന് ഇടയിലുള്ളത്. ഇപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എ വി ബി വി സി എന്ന് പറയും. ഫേസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ ഐ ബി ഐ സി എന്ന് പറയും. ഇനി അടുത്ത ലൈൻ വോൾട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എ ബി വി ബി സി വി സി എ എന്ന് ആ ഒരു സൈക്ലിക് മാനറിൽ പറയും. അപ്പോൾ 2 കോയിൽസിനിടയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് എപ്പോഴും ലൈൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ഡെൽറ്റയും സ്റ്റാറും നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കറണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രൽ പോയിന്റാണ് സ്റ്റാറിന് വരുന്നത്. ഇനി നോക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാറോ ഡെൽറ്റയോ ആയിക്കോട്ടെ നമ്മുടെ ലൈൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒന്നിൽ ഫേസ് വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും വലുതായിരിക്കും. ആ വലുതാകുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 times വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈൻ വാല്യൂ ഒന്നിൽ എന്തായിരിക്കും, ഫേസ് വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ √3 times ഫേസ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു റിലേഷൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഒന്ന്,
line current, that is line voltage. Okay, here is line voltage, that is line current. Star connected ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കി നോക്കേ ഈ കറണ്ട് തന്നെയാണ് ഈ ലൈൻ വഴി പോകുന്നത് അല്ലേ അപ്പോൾ I line is equal to I phase തന്നെ ആയിരിക്കും ഇനി ഞാൻ പറഞ്ഞു അല്ലാത്ത ഫാക്ടർ എന്തായിരിക്കും √3 ടൈംസ് അതിന്റെ ഫേസിന് ഇക്വിവലന്റ് ആയിരിക്കും സോ നോക്കേ ഒന്ന് ഈ സെയിം ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ √3 ടൈംസ് മറ്റേ വാല്യൂ ആയിരിക്കും അപ്പോൾ I line equal to I phase ആണ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന് സോ VL എന്ന് പറയുന്ന √3 ടൈംസ് V phase ആയിരിക്കും ഇനി അതുപോലെ ഇവിടെ നോക്കി നോക്കേടെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നതും ഈ ലൈനിന് ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നതും സെയിം ആണ് സോ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ വി ലൈൻ ഇസ് ഈക്വൽ ടു വി ഫേസ് ആണ് ഐ എൽ ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് ഐ ലൈൻ ആണ് ക്ലിയർ ആയോ ഒന്നിയിൽ റൂട്ട് ത്രീ ടൈംസ് ആ അതർ വാല്യൂ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ സ്റ്റാർ കണക്റ്റഡ് ആയാലും ഡെൽറ്റ കണക്റ്റഡ് ആയാലും ഇതാണ് റിലേഷൻ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തത് റൂട്ട് ത്രീ ടൈംസ് ഫേസ് വാല്യൂ എന്ന് എഴുതിക്കണം അപ്പൊ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന് ഐ ലൈൻ ഈക്വൽ ടു ഐ ഫേസ് ആണ് സോ വി എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് വി ഫേസ് ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഐ ലൈൻ എന്ന് പറയുന്നത് റൂട്ട് ത്രീ ടൈംസ് ഐ ഫേസ് ആണ് ഓക്കെ ഐ ഫേസ് ആണ് അതുപോലെ വി എൽ എന്ന് പറയുന്നത് വി ഫേസിന് ഇക്വലൻ്റ് ആണ് ഓക്കെ ഇവിടുത്തെ അതേ വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ് വരുന്നത് സോ വി ലൈൻ ഈക്വൾ ടു വി ഫേസ് ഐ എൽ ഇസ് ഈക്വൾ ടു റൂട്ട് ത്രീ ടൈം ഐ ഫേസ് നിങ്ങൾക്ക് നോർമലി എന്താണെന്ന് സ്പെസിഫൈ ചെയ്തത് മിക്കവാറും നമുക്ക് പ്രോബ്ലത്തിൽ സ്റ്റാർ കണക്റ്റഡ് ആണോ ഡെൽറ്റ കണക്റ്റഡ് ആണോ എന്ന് പറഞ്ഞിരിക്കും നോർമലി പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കും പക്ഷേ ഇനി ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ എന്തായിരിക്കും സ്റ്റാർ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സോ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും എന്താ എടുക്കാവൂ ഐ ലൈൻ ഇസ് ഈക്വൽ ടു ഐ ഫേസ് എന്ന് എടുക്കുക അതുപോലെ വി ലൈൻ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് വി ഫേസ് എന്ന് എടുക്കുക അപ്പോൾ നോക്കി പെർ യൂണിറ്റ് സിസ്റ്റം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പി എസ് ടുവിൽ ഒരിക്കലും എന്താണ് ഡെൽറ്റ കണക്റ്റഡ് വളരെ റയറായിട്ട് ഡെൽറ്റ കണക്റ്റഡ് തരത്തുള്ളൂ മിക്കവാറും ഒന്നും പറയത്തില്ല സ്റ്റാർ ആണോ ഡെൽറ്റ ആണോ എന്ന് നമ്മളിപ്പോൾ എന്താ എടുക്കാവൂ സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് എടുക്കാവൂ അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ നോർമലി ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ത്രീ ഫേസിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നീ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊന്നീ പറഞ്ഞിരിക്കും ആ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നിർത്തണം സ്റ്റാർ നിർത്തണം ഇനി ലൈൻ വാല്യൂസ് വെച്ചിട്ട് പവറിൻ്റെ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ ആണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് സോ എസ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ത്രീ ടൈംസ് വി എൽ ഐ എൽ എന്ന് പറയാം ഈ വി എൽ ആണ് നമ്മളെ വി ബേസ് എന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഐ എൽ ബേസ് അല്ലെങ്കിൽ ഐ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം നമ്മുടെ പവർ ബേസ് ബൈ റൂട്ട് ത്രീ ടൈംസ് വി ബേസ് എന്ന് പറയാം ക്ലിയർ അല്ലേ അപ്പോൾ പവർ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിൽ വേണോ എടുക്കാം സോ ഐ ബേസ് ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ വി എ ബേസ് ബൈ റൂട്ട് ത്രീ ടൈംസ് വി ബേസ് എന്ന് പറയാം അതുപോലെ തന്നെ എങ്ങനെ പറയാം കെ വി എ ബേസ് ബൈ റൂട്ട് ത്രീ ടൈംസ് കെ വി ബേസ് എന്ന് പറയാം അല്ലേ അതുപോലെ തന്നെ എം വി എ ബേസ് ഇൻറ്റു തൗസൻഡ് ബൈ എന്തെന്ന് പറയാം റൂട്ട് ത്രീ ടൈംസ് കെ വി ബേസ് എന്ന് പറയാം ഏത് റിലേഷൻ വേണമെങ്കിലും പറയാം അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തുവാണ് ത്രീ ഫേസിൽ ഐ ബേസ് എന്ന് പറയുമ്പോൾ ബൈ എന്ത് പറഞ്ഞു റൂട്ട് ത്രീ വി ബേസ് എന്ന് പറഞ്ഞു ഓക്കെ ആണല്ലോ ഇനി അടുത്ത ഇമ്പിഡൻസിൻ്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ കറണ്ടിൻ്റെ കേസിൽ വരുമ്പോൾ വി എ ബേസ് ബൈ റൂട്ട് ത്രീ ടൈംസ് വി ബേസ് എന്ന് പറയും ഇമ്പിഡൻസ് നിങ്ങൾ എപ്പോഴും ഓർക്കുക നമ്മൾ പെർ ഫേസ് ഇമ്പിഡൻസ് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ അപ്പോൾ നമ്മുടെ ഓംസ് ലോ എന്താണ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ് ആണ് സോ ഇസഡ് പെർ ഫേസ് ഇസ് ഈക്വൽ ടു വി പെർ ഫേസ് ബൈ ഐ പെർ ഫേസ് എന്ന് പറയണം അപ്പോൾ ലൈൻ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതിനെ പെർ ഫേസ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വോൾട്ടേജ് വാല്യൂ എടുത്തിട്ട് വേണം ചെയ്യാൻ സോ നമ്മുടെ ഇസഡ് പെർ ഫേസ് അല്ലെങ്കിൽ ഇസഡ് ബേസ് പെർ ഫേസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും വോൾട്ടേജ് പെർ ഫേസ് ബൈ നമ്മുടെ ഐ ബേസ് ഫേസ് വാല്യൂ ഓഫ് കറണ്ടും അതുപോലെ തന്നെ ലൈൻ വാല്യൂ ഓഫ് കറണ്ടും സ്റ്റാർ കണക്റ്റഡിന് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു സോ അവിടെ ഐ ബേസ് തന്നെ എഴുതിയാൽ മതി പക്ഷേ വോൾട്ടേജിൻ്റെ അവിടെ എന്ത് വരും ഒരു റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ ടേംസ് വരണം അല്ലേ അപ്പോൾ നമുക്കറിയാം വി ലൈൻ ഇസ് ഈക്വൾ ടു റൂട്ട് ത്രീ ടൈംസ് വി ഫേസ് ആണെന്ന് സോ വി ഫേസ് എന്ന് പറയുമ്പം വി എൽ ബൈ റൂട്ട് ത്രീ വന്നു ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റിപ്പോരുത് ഇസഡ് പെർ ഫേസ് അല്ലെങ്കിൽ ഇസഡ് ബേസിൻ്റെ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് നേരത്തെ കണ്ട അതേ വാല്യൂ തന്നെ വരും ഓക്കെ അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പെർ ഫേസ് വാല്യൂ മാത്രം ഇസഡിന് എടുക്കാവൂ അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വി ഫേസ് ബൈ ഐ ഫേസ് എന്ന് എടുത്ത് എഴുതി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റൂട്ട് ത്രീ അധികം വന്ന് കിടക്കും ആ റൂട്ട് ത്രീ അധികം വരുത്തരുത് റൂട്ട് ത്രീ എന്താണ് നമ്മൾ പെർ ഫേസ് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് മാത്രമേ എപ്പോഴും പറയത്തുള്ളൂ ത്രീ ഫേസിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് തിയറി ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട് അപ്പം ഇസഡ് പെർ ഫേസ് അല്ലെങ്കിൽ ഇസഡ് ബേസ് എന്ന് പറയുന്നത് വി പെർ ഫേസ് ബൈ ഐ പെർ ഫേസ് ആണ് സോ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ റൂട്ട് ത്രീ വി എൽ ബൈ റൂട്ട് ത്രീ വരണം പെർ ഫേസ് വാല്യൂ ആണ് വേണ്ട അല്ലേ അപ്പം വി എൽ ബൈ റൂട്ട് ത്രീ അല്ലെങ്കിൽ വി ബേസ് ബൈ റൂട്ട് ത്രീ ബൈ എന്ത് വരും ഐ ബേസ് ഐ ബേസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്ത് പറയാം വി എ ബേസ് ബൈ റൂട്ട് ത്രീ ടൈംസ് വി ബേസ് എന്ന് പറയാം അപ്പം നോക്കിയാൽ ഇത് മുകളിലോട്ട് പോകും സോ ഈ റൂട്ട് ത്രീയും ക്യാൻസൽ ആവും വി ബി സ്ക്വയർ ബൈ വി എ ബേസ് എന്ന് വരും കണ്ടോ അപ്പം ഇസഡ് ബേസ് എന്ന് പറയുന്നത് ത്രീ ഫേസിനായാലും സിംഗിൾ ഫേസിനായാലും സെയിം ഇക്വേഷൻ തന്നെ വരും വി ബി സ്ക്വയർ ബൈ വി എ ബി ഓക്കെ ആണല്ലോ
അതുപോലെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സും നമ്മൾ ആ സിംഗിൾ ഫേസിൽ പഠിച്ച എല്ലാ ഇസഡ് ബേസിൻ്റെ വാല്യൂവും ത്രീ ഫേസിനും സെയിം ആണ്. കറണ്ടിൻ്റെ കാര്യത്തിൽ മാത്രം താഴെ ഒരു റൂട്ട് ത്രീ വി ബി വരും, അല്ലെങ്കിൽ റൂട്ട് ത്രീ ഇൻറ്റു കെ വി ബി എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വാല്യൂ വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ത്രീ ഫേസിൻ്റെ അതും കൂടെ ഒന്ന് എഴുതി എടുത്തേ. അല്ലെ, അപ്പോൾ ത്രീ ഫേസിൻ്റെ വാല്യൂസും കൂടെ ഒന്ന് എഴുതി വെച്ചേ. നമുക്ക് തന്നിരിക്കുന്ന ബേസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ത്രീ ഫേസ് പവറാണ് നമ്മുടെ ആ കെ വോൾട്ട്, അല്ലെങ്കിൽ എന്താണ് ബേസ് കെ വി എന്ന് പറയുന്നത് എന്താണ് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം അണ്ടിൽ അതർവൈസ് സ്പെസിഫൈഡ് അതെപ്പോഴും സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റമാണ്. സോ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന് വി ലൈൻ ഈസ് ഈക്വൾ ടു റൂട്ട് ത്രീ ടൈംസ് വി ഫേസ് ആണ്. അതുപോലെ ഐ ലൈൻ ഈക്വൾ ടു ഐ ഫേസ് ആണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഐ ബി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ റിലേഷനും ഞാൻ നേരത്തെ എഴുതിയിട്ടില്ല. അതിനകത്ത് എന്തൊക്കെ റിലേഷൻ നമ്മൾ സിംഗിൾ ഫേസിൽ പഠിച്ചോ അതേ റിലേഷൻ എല്ലാം ഇതിനും വാലിഡ് ആണ്. താഴെ എന്ത് വേണം? ഒരു റൂട്ട് ത്രീ എന്ന ഫാക്ടർ അധികം കാണും. ഓക്കെ, ഇവിടെ എം ബി എ വന്നു കഴിഞ്ഞാൽ താഴെ എന്താണോ വരുന്നത് ഇവിടെ എന്താണോ ഇൻറ്റു വേണ്ടത് അതിനനുസരിച്ച് ചെയ്തോണം. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആണ് എം ബി എ ബേസ് ബൈ റൂട്ട് ത്രീ കെ വി ബേസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റു 1000 ചെയ്യുക, ബൈ കെ മാറി വെറും വി ബി ആണ് വരുന്നുണ്ടെങ്കിൽ ഇൻറ്റു 10^6 ചെയ്യുക, അല്ലെങ്കിൽ വി എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും വി ബി മാത്രം വരും. അതെല്ലാം മറ്റേ ഇക്വേഷൻ പോലെ തന്നെ ഇവിടെയും വാലിഡ് ആണ്. ബേസ് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഇവിടെ ഒരു റൂട്ട് ത്രീ എന്നൊരു ഫാക്ടർ ഡിനോമിനേറ്ററിൽ വേണം. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിച്ച എല്ലാ ഇസഡ് വാല്യൂസും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതി വെച്ചോണം. ഇസഡ് പെർഫേസ് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഇസഡ് പെർഫേസ് ആണ് ഇസഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡ് ബേസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് പെർഫേസ് ബൈ കറണ്ട് പെർഫേസ് എന്ന് പറയണം. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആകുമ്പോഴത്തേക്കും വി ലൈൻ ബൈ റൂട്ട് ത്രീ ആണ് എന്തെന്ന് പറയുന്നത് വി ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഐ ഫേസ് എന്ന് പറയുന്നത് തന്നെയാണ് ഐ ലൈൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടുന്നത്. മറന്നു പോരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി പഠിച്ചല്ലോ. ത്രീ ഫേസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ ഫേസ് ആയാലും നമുക്കിപ്പോൾ പെർ യൂണിറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാറിയാം. ഇവിടെ ഇനി അടുത്ത ഐ ആക്ച്വൽ ബൈ എന്തുകൊണ്ട് ഐ ബേസ് ആണ് ഐ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, അതൊന്നും ഞാൻ ഇനി എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഐ ആക്ച്വൽ ബൈ ഐ ബേസ്. അതുപോലെ ഇവിടെ ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ്. നിങ്ങൾ ദയവേത് കാണാതെ പഠിക്കരുത്. ക്ലിയർ ആയിട്ട് ഇതുപോലെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൊണ്ട് പഠിക്കാനുണ്ട്, ഒരു പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു പെർ യൂണിറ്റ് സിസ്റ്റത്തിലോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പെർ യൂണിറ്റ് എന്തിനാണ് പഠിച്ചതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. ഇപ്പോൾ നോക്കിയാൽ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡിൽ ഒരു വോൾട്ടേജ് റേറ്റിങ്ങും അടുത്ത സൈഡിൽ വേറൊരു വോൾട്ടേജ് റേറ്റിങ്ങും ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കോമൺ ബേസിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തൊക്കെ വേരിയേഷൻ വേണം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ ലൈന് സെക്കൻഡറി സൈഡിൽ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോൾട്ടേജിൽ വ്യത്യാസം വരും അല്ലേ. അപ്പം ആ ഒരു റിലേഷൻ, അപ്പം നമ്മൾ ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഏതെങ്കിലുമൊക്കെ സാഹചര്യം വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ള ഒറ്റ റിലേഷൻ കൂടെ നമ്മൾ പഠിക്കാറുണ്ട്. സോ യൂണിറ്റ് കൺവേർഷൻ, അല്ലെങ്കിൽ ബേസ് വാല്യൂസിനെ ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും നോക്കിയേ. ഏതൊക്കെയാ? അപ്പോൾ ചേഞ്ച് ഇൻ ബേസ്. ചേഞ്ച് ഇൻ ബേസ് എന്ന് പറയുമ്പം നമ്മൾ നോക്കിയാൽ ഇസഡ് പെർ യൂണിറ്റ്, അടേ ഇസഡോ എക്സോ അതെന്തോ എന്ന് വെച്ചാൽ പറയാം. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുമ്പോഴത്തേക്കും ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആർ പ്ലസ് ജെ എക്സ് ആണ്. ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ മെയിൻലി ആർ എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ട്രാൻസ്മിഷൻ ലൈനിൽ എടുക്കാറുള്ളൂ എന്നാണ് നമ്മുടെ അസംഷൻ. സോ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാലും ഇസഡ് എന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെ. അപ്പം ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും എക്സ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും സെയിം എന്താണ് ഇക്വേഷൻസ് ആപ്ലിക്കബിൾ ആണ്. നമ്മളിപ്പം ഇസഡ് പെർ യൂണിറ്റിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഇസഡ് പെർ യൂണിറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു കെ വി എ ബി ബൈ എന്താണ് വി ബി സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ കണ്ട റിലേഷനാണ്. അപ്പോൾ നോക്കിയടേ, ഞാൻ ആദ്യമേ ഒരു ബേസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പണ്ടുണ്ടായിരുന്ന ബേസ് അതിനെ ഞാൻ ഓൾഡ് എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു കെ വി എ ഓൾഡ് ബൈ വി ബി സ്ക്വയർ ഓൾഡ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പുതിയ ബേസിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഉള്ളതിന് ഞാൻ ന്യൂ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു കെ വി എ ബേസ് ന്യൂ ബൈ എന്തെന്ന് പറയാം വി ബി സ്ക്വയർ ന്യൂ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. നിങ്ങൾക്കറിയാമെന്നുള്ള സെയിം റിലേഷൻ ഞാൻ ഓൾഡ് എന്നും ന്യൂ എന്നും ചെറിയൊരു ടൈറ്റിലും കൂടെ കൊടുത്തു. അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു കെ വി എ ബി ഓൾഡ് ബൈ വി ബി സ്ക്വയർ ഓൾഡ്. അതുപോലെ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു. ഇനി ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ടും എടുക്കുന്നു. ഞാൻ 2/1 എടുക്കാൻ പോവാണ്. സോ ഇവിടെ എന്ത് കിട്ടും? ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ബൈ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇസ് ഈക്വൽ ടു, ഇതിനെ അതുപോലെ റിലേഷൻ എടുക്കണമല്ലോ, ന്യൂ ആണ് ആദ്യം എഴുതിയത്. സോ കെ വി എ ബി ന്യൂ ബൈ വി ബി സ്ക്വയർ ന്യൂ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും, ഇതിനെ ഒന്ന് തിരിച്ചെഴുതണം. അപ്പം ഈ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പം ഇത് മുകളിൽ പോവും, വി ബി സ്ക്വയർ ഓൾഡ് ബൈ എന്തെന്ന് പറയും കെ വി എ ബി ഓൾഡ് എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പം നോക്കിയാൽ ഞാൻ ഇതിനെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതാനായിട്ട് ഈ കെ വി എ വരുന്നതിനെ കളക്ട് ചെയ്തും അതുപോലെ വി ബി വരുന്നതിനെ കളക്ട് ചെയ്തും എഴുതുവാണ്.
സോ ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നതിന് ഇതിനെ ഒന്ന് ഇപ്പുറത്തോട്ടും കൂടെ കൊണ്ടുവരാം. ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻ ടു കെ വി എ ബി ന്യൂ ബൈ കെ വി എ ബി ഓൾഡ് ഇൻ ടു വി ബി ഓൾഡ് ബൈ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പം നോക്കിയടേ, ഇവിടെ ന്യൂ ഇസ് ഈക്വൽ ടു ഓൾഡ് ന്യൂ ഓൾഡ് ആ ഒരു രീതിയിൽ വരും. ഈ ഒരു റിലേഷൻ നമുക്ക് ഉടനീളം വേണ്ട ഒരു റിലേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻ ടു കെ വി എ ബി ന്യൂ ബൈ കെ വി എ ബി ഓൾഡ് ഇൻ ടു വി ബി ഓൾഡ് ബൈ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. നോക്കിയാൽ ന്യൂ ഓൾഡ് ന്യൂ ഓൾഡ് മുകളിൽ ആ ഒരു റിലേഷൻ വരും. അപ്പോൾ ഇവിടെ ന്യൂ ആണെങ്കിൽ ഇവിടെ ഓൾഡ് കൊടുക്കുക, ഇവിടെ ഓൾഡ് ആണെങ്കിൽ ഇവിടെ ന്യൂ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ഇപ്പുറത്തോട്ട് എഴുതിയിട്ട് ന്യൂ ഓൾഡ് ഓൾഡ് ന്യൂ ഒന്നും കൺഫ്യൂസ് ചെയ്യരുത്. എപ്പോഴും കെ വി എ അല്ലെങ്കിൽ പവർ ആദ്യം എഴുതുക. പവർ ആദ്യം എഴുതിയാൽ ഈ ഒരു സീക്വൻസ് വരും. ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി എ ബി ന്യൂ ബൈ കെ വി എ ബി ഓൾഡ് ഇൻറ്റു വി ബി ഓൾഡ് ബൈ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു റിലേഷൻ എപ്പോഴും ചോദിച്ചാലും പറയണം. ഇതേ സാധനം നിങ്ങൾ പലയിടത്തും എക്സ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൾ ടു എക്സ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു എന്ന് പറഞ്ഞും കാണാറുണ്ട്. അത് രണ്ടും സിമിലർ ആണ്. നമ്മൾ ആ ഒരു ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, റിയാക്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ട് എടുക്കും. റെസിസ്റ്റൻസ് ലോ ആയതുകൊണ്ട് നെഗ്ലക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു റിലേഷനും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ സകലമാന റിലേഷൻ നമ്മൾ പഠിച്ചു. ഒന്നും നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല, നോക്കിയും കണ്ടും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതും നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമല്ല. നമ്മൾ ഇസെഡ് പെർ യൂണിറ്റിൻ്റെ കാര്യം പഠിച്ചു വച്ചിട്ടുണ്ട്. ഇതുപോലെ രണ്ട് എന്താണ് ഫ്രാക്ഷൻ എടുത്തിട്ട് അതിനൊന്ന് എടുത്ത് എഴുതിയാൽ മതി. മറക്കാനൊന്നുമില്ല. ഇതേ മറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് റിലേഷൻ പഠിക്കാനുണ്ട്. ഇസെഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് ഇസെഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി എ ബി ന്യൂ ബൈ കെ വി എ ബി ഓൾഡ് ഇൻറ്റു വി ബി ഓൾഡ് ബൈ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? വി ബിയുടെ കൂടെ സ്ക്വയർ വരെ ഓൾഡ് ബൈ ന്യൂ ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇത്രയും റിലേഷൻസ് നിങ്ങൾ ഒന്ന് രണ്ട് തവണ എഴുതി നല്ല ഭംഗിയായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യൂ. പ്രോബ്ലം ചെയ്യുന്ന പെർ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടാനായിട്ടല്ല, നമ്മൾ ഫോൾട്ട് അനാലിസിസ് ആയാലും നമ്മൾ ഇനി അടുത്ത റിയാക്റ്റൻസ് ഇംപിഡൻസ് ഡയഗ്രാം ഒക്കെ വരയ്ക്കും. അപ്പോഴെല്ലാം നമുക്ക് ഈ ഒരു കൺവേർഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരും. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എല്ലാ റിലേഷനും നന്നായിട്ട് പഠിക്കണം. ഇനി അറ്റം വരെ നമ്മൾ ആ പവർ സിസ്റ്റം ടു തീരുന്നവരെ ഇത് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. ഓക്കെ? അപ്പോൾ നേരത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു, പി എസ് വണ്ണിലേ പഠിപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പം അപ്പോൾ പഠിപ്പിച്ചാൽ മറന്നു പോകുന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതിൻ്റെ പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഇതേ നോക്കിയേ, എ 75 MVA 10 kV സിംക്രണസ് ജനറേറ്റർ ഹാസ് XD ഈസ് ഈക്വൾ ടു 0.4 പെർ യൂണിറ്റ്. ദ വാല്യൂ ഇൻ പെർ യൂണിറ്റ് ടു എ ബേസ് ഓഫ് 100 MVA 11 kV. പണ്ട് ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. അപ്പം നമ്മുടെ ആ ഒരു റിലേഷൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, 75 MVA 10 kV സിംക്രണസ് ജനറേറ്ററിന് XD എന്ന് പറയുന്നത് 0.4 പെർ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു XD ആയാലും അല്ല X ആയാലും Z ആയാലും നമ്മൾ അതുപോലെ എടുക്കുക. സോ XD ഓൾഡ് എന്ന് പറയുന്നത് എത്ര എന്ന് തന്നിട്ടുണ്ട്, 0.4 പെർ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ബേസ് വാല്യൂസ് ഓൾഡ് വാല്യൂസ് എന്തൊക്കെയാണ്, MVA ഓൾഡ് എന്ന് പറയുന്നത് നമുക്ക് 75 MVA എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ KV ഓൾഡ് എന്ന് പറയുന്നത് എന്തെന്ന് തന്നിട്ടുണ്ട്, 10 kV എന്ന് തന്നിട്ടുണ്ട്. ഇനി ന്യൂ വാല്യൂസ് നോക്കിയേ, ചേഞ്ച് ഇൻ ബേസ്, ബേസ് എത്ര പറഞ്ഞിരിക്കുന്നത്, 100 MVA 11 kV. അപ്പം നോക്കിയേ, MVA ന്യൂ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 100 MVA. അതുപോലെ നമ്മുടെ KVB ന്യൂ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 11 kV തന്നിട്ടുണ്ട്. ഏതാണ്, നമ്മൾ നേരത്തെ കണ്ട അതേ റിലേഷനാണ്. സിനോക്കെ ഇസെഡ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ ഇവിടെ എക്സ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എക്സ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൾ ടു എക്സ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻ ടു നമ്മൾ അവിടെ പഠിച്ചെന്തുവാണ്, KVA ന്യൂ ബൈ KVA ഓൾഡ്. ഞാൻ ബേസ് ഒക്കെ എഴുതാൻ വിട്ടുപോയാൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം, നിങ്ങൾ എഴുതിക്കോ കേട്ടോ. അപ്പോൾ KVA ന്യൂ ബൈ KVA ഓൾഡ് ഇൻ ടു VB ഓൾഡ് ബൈ VB ന്യൂ ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ KVAക്ക് വരെ MVA ആണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഇവിടെയും MVA ആയ വല്ല പ്രശ്നമുണ്ടോ, ഇല്ല. അപ്പം നമ്മൾ ഇവിടെ MVA എഴുതി, ഇവിടെയും MVA എഴുതി. ഇവിടെ നോക്കിയാൽ KV ആണ് തന്നിരിക്കുന്നത്, ഇവിടെയും KV ആണ്, ഇവിടെയും KV ആണ്. അപ്പോൾ അതും ഒരു വിഷയമല്ല അല്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു, എക്സ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് എക്സ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ന്യൂ ബൈ MVA ഓൾഡ് ഇൻറ്റു KV ന്യൂ ബൈ KV ഓൾഡ്, സോറി, KV ഓൾഡ് ബൈ KV ന്യൂ ദ ഹോൾ സ്ക്വയർ. അതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയാണ്, 0.4 ഇൻറ്റു MVA ന്യൂ എന്ന് പറയുന്നത് 100 ആയിരുന്നു, 100 ബൈ പഴയത് 75 ഇൻറ്റു KV ഓൾഡ് എന്ന് പറയുന്ന 10 ആണ്, 10/11 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 0.44 പെർ യൂണിറ്റ് എന്ന് കിട്ടും, 0.44 പെർ യൂണിറ്റ് കണ്ടോ.
സിമ്പിൾ അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡേ ജനറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി അടുത്ത് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടും. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറും വരാറുണ്ട്, ത്രീ ഫേസ് ട്രാൻസ്ഫോമറും വരാറുണ്ട്. ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആ സച്ച് അതിൻ്റെ റേറ്റിംഗ് പവറും അതുപോലെ വോൾട്ടേജ് റേറ്റിംഗും തരാറുണ്ട്. അല്ലെങ്കിൽ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ മൂന്ന് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ എന്നും പറഞ്ഞും തരാറുണ്ട്. അപ്പോൾ ആ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സിംഗിൾ ഫേസ് 5 KVA 200/400 KV ട്രാൻസ്ഫോമർ ഹാസ് ഇക്വലൻ്റ് റിയാക്റ്റൻസ് ഓഫ് 2 ohm വിത്ത് റെസ്പെക്ട് ടു ലോ വോൾട്ടേജ് സൈഡ്. എക്സ്പ്രസ് ദിസ് ഇംപിഡൻസ് ഇൻ പെർ യൂണിറ്റ്. റെഫർ ടു ബോത്ത് LV സൈഡ് ആൻഡ് HV സൈഡ് ബൈ ടേക്കിംഗ് റേറ്റഡ് വാല്യൂ ആസ് ഇറ്റ്സ് ബേസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോ വോൾട്ടേജ് സൈഡ് നോക്കിയാൽ, ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് സൈഡും ഉണ്ട്. ഇവർ തന്നേക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻ്റ് റിയാക്റ്റൻസ് ഓഫ് 2 ohm വിത്ത് റെസ്പെക്ട് ടു LV സൈഡ് എന്നാണ്. അപ്പോൾ നോക്കിയേ, ഇത് 200/400 volt ആണെങ്കിൽ അതിൻ്റെ LV സൈഡിലാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഇമ്പിഡൻസ് ഉണ്ട്, ആ ഒരു ഇമ്പിഡൻസിനെയാണ് 2 ohm എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 2J എന്ന് എഴുതണം, കാരണം ഇമ്പിഡൻസ് ഇൻ ടേംസ് ഓഫ് എന്താണ് എഴുതുന്നത്, J ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം 2J എന്ന ഇമ്പിഡൻസ് റിയാക്റ്റൻസ് എഴുതുന്നു. സോ 2J ഇവിടെ ഉണ്ട്, 200/400 volt ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ LV സൈഡ് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ബേസ് വാല്യൂസ് എടുത്തുകൊണ്ടും അതുപോലെ HV സൈഡിൻ്റെ വോൾട്ടേജ് ബേസ് ആക്കിയിട്ടും രണ്ടും കണ്ടുപിടിക്കണം. സോ ഇത് നോക്കിയാൽ ട്രാൻസ്ഫോമറിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ LV സൈഡ് ബേസ് ആക്കി വെച്ച് കണ്ടുപിടിച്ചാലും HV സൈഡ് ബേസ് ആക്കി വെച്ച് കണ്ടുപിടിച്ചാലും ട്രാൻസ്ഫോമറിന് കിട്ടുന്ന ആ ഒരു ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് ചിലപ്പം പ്രൂവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമുക്കറിയാം ഇവിടുത്തെ ബേസ് MVA എന്ന് പറയുന്നത്, ഇവിടെ KVA ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ KVA ബേസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്, 5 KVA എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. ഞാൻ പറഞ്ഞു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ തരാം, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ വിത്ത് റേറ്റിങ്ങും അതുപോലെ തന്നെ വോൾട്ടേജും തരാം, അല്ലെങ്കിൽ മൂന്ന് സിമിലർ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആക്ട് ആസ് ത്രീ ഫേസ് എന്ന് തരാം. അപ്പോൾ അവിടെ ചെറിയൊരു വേരിയേഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്കും സി നോക്കിയാൽ നമ്മൾ ആ പടം വരച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ KV ബേസ് 5 KV എന്ന് എഴുതി. ഇനി അടുത്ത് നോക്കിയാൽ നമ്മളോട് ട്രാൻസ്ഫോമർ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു വാല്യൂ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. കെ എന്ന് പറയുന്നത് എന്തുവാണ്, V2/V1 എന്ന വാല്യൂ ആണ്. ഓക്കെ, V2/V1 അല്ലെങ്കിൽ N2/N1 അല്ലെങ്കിൽ I1/I2 എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചേക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ കെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയാൽ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്, 400/200 ആണ്. സോ എത്ര വരും ഇവിടെ, അത് 2 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ കെ വാല്യൂ എന്താണ്, 2 ആണ്. സി നോക്കിയാൽ നിങ്ങൾ ഇമ്പിഡൻസ് വിത്ത് റെസ്പെക്ട് ടു ലോ വോൾട്ടേജ് സൈഡ് എടുക്കുമ്പോഴും അതുപോലെ ഇമ്പിഡൻസ് വിത്ത് റെസ്പെക്ട് ടു ഹൈ വോൾട്ടേജ് സൈഡ് എടുക്കുമ്പോഴും ഈ ഒരു ഫാക്ടർ, ഇതിൻ്റെ അകത്ത് പ്രൈമറി സൈഡിലൊരു വോൾട്ടേജ് ഒരു ഇമ്പിഡൻസ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി സൈഡിലൊരു ഇമ്പിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ LV സൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൈമറി സൈഡ് വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ഇമ്പിഡൻസ് Z01 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ Z1 + Z2 ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇമ്പിഡൻസ് കൂടെ എഴുതണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z2/K² എന്ന വാല്യൂ ആണ്. നോക്കിയുടെ സെക്കൻഡറിയെ പ്രൈമറിയിലോട്ട് കൊണ്ടുവരുമ്പം K² എന്ന ടേം കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതായത് Z2 × 1/K² അല്ലെങ്കിൽ Z2/K² വേണം. അതുപോലെ ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറി സൈഡ് അല്ലെങ്കിൽ HV സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ Z02 എന്ന് പറയുമ്പം എന്ത് പറയണം, അവിടെ Z2 അതുപോലെ എഴുതുക അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് എന്ത് വരും, Z1 എന്ന് പറയുന്നതിനെ K² × Z1 എന്ന് എഴുതുക. അപ്പോൾ ട്രാൻസ്ഫോമർ എന്നൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് മറന്നു വരുത്. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഇമ്പിഡൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡറി പ്രൈമറിയിലോട്ട് കൊണ്ടുവന്ന K² പ്രൈമറിയെ സെക്കൻഡറിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ K² ആക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി വലിയ വാല്യൂ ആണെന്നുള്ള അസംഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റാതെ ചെയ്യും. ആദ്യം ചെറുതാക്കാനായിട്ട് K² ചെയ്യുക, അതുപോലെ പ്രൈമറി വലുതാക്കാനായിട്ട് എന്ത് ചെയ്യണം, K² ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് വിട്ടുപോലെ Z01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 + Z2 K² ആണ്, Z02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K² Z1 + Z2 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ലോ വോൾട്ടേജ് സൈഡ് വെച്ചിട്ടും ഹൈ വോൾട്ടേജ് സൈഡ് വെച്ചിട്ടും ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ലോ വോൾട്ടേജ് സൈഡ് വെച്ച് ചെയ്യാം.
ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസ് എം വി എ അല്ലെങ്കിൽ കെ വി എ എത്ര തന്നിരിക്കുന്നത്? കെ വി എ 5 KVA ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി സൈഡായാലും സെക്കൻഡറി സൈഡായാലും വോൾട്ടേജിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ, കെ വി എ വ്യത്യാസം വരത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ കെ വി എ ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം? കെ വി എ ബേസ് എന്ന് പറയുന്ന 5 KVA എന്ന് എടുക്കാം. ഇനി അടുത്ത് നോക്കിയാൽ നമ്മുടെ പ്രൈമറി വോൾട്ടേജ് 200 volt, അതുപോലെ സെക്കൻഡറി വോൾട്ടേജ് 400 volt ആണ് തന്നത്. അപ്പം നമ്മൾ എൽ വി സൈഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈമറി സൈഡ് എടുക്കുമ്പോഴത്തേക്കും നോക്കിയാൽ നമ്മുടെ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 200 volt ആണ്, അതുപോലെ ബേസ് കെ വി എ എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് വന്നിരിക്കുന്നത് 5 KVA ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയിട്ട് നമുക്കറിയാം ഇസഡ് ബേസിന്റെ ഇക്വേഷൻ എന്താണ്? ഇസഡ് ബേസ് ഈക്വൽ ടു വി ബി സ്ക്വയർ ബൈ വി എ ബി ആണ്. ഇവിടെ വി എ ബി അല്ല, കെ വി എ ആണ് തന്നിരിക്കുന്നത്. സോ കെ വി എ ഇൻറ്റു എന്ത് കൊടുക്കണം? 1000 കൊടുക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ വി ബി എന്ന് പറയുന്നത് 200 ആണ്. സോ 200 സ്ക്വയർ ബൈ എന്തെന്ന് വരും? കെ വി എ എന്ന് പറയുന്ന 5 ആണ്, 5 × 1000 എന്ന് വരും. ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 8 ohms എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി നോക്കിയിട്ട് നമുക്ക് ഇസഡ് ബേസ് കിട്ടി, നമ്മൾ ഇസഡ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയിട്ട് പ്രൈമറി സൈഡിലെ ആക്ച്വൽ ഇസഡ് എന്ന് പറയുന്ന വാല്യൂ എത്ര എന്ന് തന്നിട്ടുണ്ട്? 2J എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ohm എന്ന് തന്നിട്ടുണ്ട്. സോ അപ്പം നോക്കിയിട്ട് ഇവിടത്തെ ഇസഡ് ആക്ച്വൽ എന്ന് പറയുന്ന 2 ആണ്. സോ 2 × ഇസഡ് ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ എന്ത് വരും? 1/4 അല്ലെങ്കിൽ 0.25 പെർ യൂണിറ്റ് ആണ് എന്തെന്ന് കിട്ടിയത്? എൽ വി സൈഡ് വിത്ത് റെസ്പെക്ട് നമ്മുടെ ഇസഡ് പെർ യൂണിറ്റ് കിട്ടിയത്. ഇനി നോക്കി എച്ച് വി സൈഡ് വിത്ത് റെസ്പെക്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അവിടെ വി ബേസ് എന്ന് പറയുന്നത് എത്രയായി? 400 volt ആയിരുന്നു. അതുപോലെ കെ വി എ ബേസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല, 5 KVA തന്നെയാണ്. അപ്പം നോക്കിയാൽ ഇനി അടുത്ത് നമ്മൾ ഇസഡ് ബേസ് കണ്ടുപിടിക്കുകയാണ്. ഇസഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബി സ്ക്വയർ, അതായത് 400 സ്ക്വയർ ബൈ എത്ര എന്ന് കിട്ടും? 5 × 1000 ചെയ്യുക. അത് ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 32 ohm എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇസഡ് ബേസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് ഇസഡ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ് കണ്ടുപിടിക്കണം. സി നോക്കിയുടെ ഇസഡ് ആക്ച്വൽ ഇവിടെ ഒന്ന് നോക്കി നോക്കി, ഇവിടെ അകത്ത് ഇസഡ് ആക്ച്വൽ എല്ലാം തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പ്രൈമറി സൈഡിലൊരെണ്ണം ഉണ്ടായിരുന്നു, അത് സെക്കൻഡറി സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യണമായിരുന്നു. EZ01 എന്ന് പറയുമ്പോൾ EZ1+EZ2/K² എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് 0/K² എന്ന് പറയുന്നത് എടുക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ മാത്രമേ ഇമ്പിഡൻസ് ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് എടുക്കാതിരുന്നത്. രണ്ടാമത് ഇവിടെ ഇമ്പിഡൻസ് ഇല്ല, പക്ഷേ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. പ്രൈമറി സൈഡിൽ ഇമ്പിഡൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ രണ്ടാമത്തെ റിലേഷൻ EZ02 എന്ന് പറയുന്നത് എന്താണ്? K²EZ1+EZ2 എന്നാണ്. കെ നമ്മൾ ഇവിടെ എവിടെയോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2 ആണ്. സോ നോക്കിയടേ, നമ്മുടെ ഇസഡ് ആക്ച്വൽ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? EZ02 എന്ന് പറയുന്നത് എന്തുവാണ്? K²EZ1+EZ2 ആണ്. EZ2 ഇവിടെ 0 ആണ്, K² എന്ന് പറയുന്നത് 2² ആണ്, EZ1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ 4 × 2 = 8 ആണ്, അല്ലെങ്കിൽ 8J ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുവരും? 8J/എത്രയാണ് ഇസഡ് ബേസ്? ഇസഡ് ബേസ് എത്രയായിരുന്നു? 32. സോ വീണ്ടും എന്ത് തന്നെ വന്നു? 1/4, അതായത് 0.25 പെർ യൂണിറ്റ് തന്നെ വന്നു. കണ്ടോ? അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ പ്രൈമറി വിത്ത് റെസ്പെക്റ്റ് ചെയ്താലും സെക്കൻഡറി വിത്ത് റെസ്പെക്റ്റ് ചെയ്താലും നമുക്ക് ഇസഡ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വലിയ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ, ഇമ്പിഡൻസ് ഡയഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ രണ്ടും എടുത്ത് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സൈഡിലുള്ളത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതെപ്പോഴും സെലക്ട് ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് എന്തിലാണോ വരേണ്ടത്, ഇപ്പോൾ ലോ വോൾട്ടേജ് സൈഡിലുള്ള എല്ലാം കഴിഞ്ഞു, അടുത്ത ഹൈ വോൾട്ടേജ് സൈഡിലോട്ടുള്ളതാണ് വേണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം, അല്ല ലോ വോൾട്ടേജ് വാല്യൂ ആണ് വേണ്ടെങ്കിൽ ആ സൈഡ് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള പെർ യൂണിറ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇമ്പിഡൻസ് മറ്റേ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള നോർമൽ ജനറേറ്ററിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു, അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു മോഡൽ കഴിഞ്ഞു. ഇനി രണ്ട് മോഡലും കൂടെ ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ 3-phase ട്രാൻസ്ഫോമർ ആണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കണ്ടല്ലോ. ഇനി അടുത്ത 3-phase ട്രാൻസ്ഫോമറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ 3-phase ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ വിത്ത് റേറ്റിംഗ് 100 KVA, 11 KVA/400 volt, ഹാസ് ഇറ്റ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലീക്കേജ് റിയാക്ടൻസ് ആസ് 12 ohm/phase ആൻഡ് 0.5 ohm/phase. കാൽക്കുലേറ്റ് പെർ യൂണിറ്റ് റിയാക്ടൻസ് ഓഫ് ട്രാൻസ്ഫോമർ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ലോ വോൾട്ടേജ് സൈഡും അതുപോലെ വിത്ത് റെസ്പെക്ട് ടു ഹൈ വോൾട്ടേജ് സൈഡും ചെയ്യാം. ആക്ച്വലി ഒരെണ്ണം ചെയ്താലും കുഴപ്പമില്ല, ഒരെണ്ണം ചെയ്താലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ 3-phase ട്രാൻസ്ഫോമർ ആണെന്ന് തന്നിട്ടുണ്ട്. 3-phase ട്രാൻസ്ഫോമർ ആ സെറ്റ് വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നമുക്ക് തന്നിരിക്കുന്ന റേറ്റിംഗ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ EZ/phase നോർമലി സിംഗിൾ ഫേസ് ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഈ 3-phase ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട്
മൂന്ന് സിമിലർ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കണക്റ്റഡ് ആണോ സ്റ്റാർ കണക്റ്റഡ് ആണോ എന്നുള്ളതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നോർമൽ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ ഇസഡ് പെർ യൂണിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എന്താണ് റേഷ്യോ കൊടുക്കുമ്പോൾ ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ആ റൂട്ട് ത്രീ എന്ന് പറയുന്ന ഫാക്ടർ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വി ടു ബൈ വി വൺ എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ മറന്നു പോരുത്, ത്രീ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് മാത്രം ആ സച്ച് ഒരു സിംഗിൾ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ കെ വാല്യൂ എന്തായിരിക്കും? കെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടു ബൈ വി വൺ ആണ്. സോ ഇവിടെ എത്ര വരും? 400/11 കെ വി ആണ്. സോ 11×1000 ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 0.0364 എന്ന് കിട്ടും. സി നോക്കിയുടെ ഇതിനകത്ത് അതായത് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആസ് എ സിംഗിൾ യൂണിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ സ്റ്റാർ ഡെൽറ്റ എന്നോ ഡെൽറ്റ സ്റ്റാർ എന്നോ എന്ത് തന്നാലും ഒരു വിഷയമല്ല. നമ്മൾ വോൾട്ടേജ് റേഷ്യോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എടുക്കുമ്പോൾ വി ടു ബൈ വി വൺ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സിംഗിൾ ഫേസ് ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ത്രീ ഫേസ് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ ഇവിടെ സ്റ്റാർ ഡെൽറ്റ ആണോ ഡെൽറ്റ സ്റ്റാർ ആണോ ഡെൽറ്റ ഡെൽറ്റ ആണോ സ്റ്റാർ സ്റ്റാർ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ത്രീ ഫേസ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആണെങ്കിൽ ഇത് കണ്ട് കൺഫ്യൂസ് ആവരുത്. ഡയറക്റ്റ് ആയിട്ട് വി ടു ബൈ വി വൺ കെ എന്ന് ചെയ്യുക. ഞാൻ അടുത്ത് നോക്കിയാടെ ഇവിടെ നമ്മുടെ ബേസ് റേറ്റിംഗ് എന്ന് പറയുന്നത് എം വി എ, ഇവിടെ കെ വി എ റേറ്റിംഗ് തന്നിട്ടുണ്ട്. കെ വി എ ബേസ് എന്ന് പറയുന്നത് 100 kVA ആണ്. ഇനി അടുത്ത് നോക്കിയാൽ ലീക്കേജ് റിയാക്ടൻസ് രണ്ടിടത്തും തന്നിട്ടുണ്ട്. എക്സ് പെർ യൂണിറ്റ് ആ ഒരു പ്രൈമറിയിലെന്ന് പറയുന്നത് X1 12 Ω/Phase എന്ന് തന്നിട്ടുണ്ട്. X2 എന്ന് പറയുന്നത് 0.5 Ω/Phase എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കിയാൽ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ വി സൈഡും എച്ച് വി സൈഡും അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി എങ്ങനെ വേണോ എടുക്കാം. അപ്പോൾ പ്രൈമറി സൈഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 kV എന്നാണ് തന്നിരിക്കുന്നത്. സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് 400 V എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇസഡിൻ്റെ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയേ. അതായത് നമുക്കറിയാം ഇസഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് റിലേഷൻ വേണോ എടുക്കാം, ജസ്റ്റ് കെ വി ബി സ്ക്വയർ ബൈ എം വി എന്ന റിലേഷൻ എടുക്കും. ഓക്കെ, നേരത്തെ വി ബി സ്ക്വയർ ബൈ എ വി എന്നുള്ളതല്ലേ എടുക്കുക. അപ്പോൾ ഇവിടെ കെ വി ബി സ്ക്വയർ ബൈ എം വി എന്നെടുക്കുക. ഏത് ചെയ്താലും ആൻസർ കിട്ടും. സി നോക്കിയാൽ കെ വി നമ്മൾ ആദ്യം എച്ച് വി സൈഡ് അല്ലെങ്കിൽ എച്ച് വി സൈഡ് വെച്ചിട്ടുള്ള പ്രൈമറി സൈഡിലെ എച്ച് വി സൈഡ് ആയിരുന്നില്ലേ. ഓക്കെ, 11 kV വെച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, എച്ച് വി സൈഡെന്നോ പ്രൈമറി സൈഡെന്നോ എന്ത് വേണോ പറയാം, 11 kV വെച്ചിട്ടുള്ള ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാല്യൂ 11² / എന്ത് വരും, എം വി എ ബേസ് വേണം. ഇവിടെ കെ വി ആണ് ഇരിക്കുന്നത്, അതുകൊണ്ട് 100/1000 എന്ന് ചെയ്യുക. അത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാല്യൂ എത്ര കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1210 Ω എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇസഡ് ബേസ് എച്ച് വി സൈഡിൽ അല്ലെങ്കിൽ പ്രൈമറി സൈഡിലെന്ന് പറയുന്ന ഇത്രയും കിട്ടി. ഇനി അടുത്ത് നമുക്ക് ആക്ച്വൽ ഇസഡ് വേണം. ഇവിടെ നോക്കിയാൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സൈഡിൽ മാത്രമേ ഇമ്പിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X01 എന്ന് പറയുന്നത് X1 + എന്ത് വരും, X2 / K² വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് വൺ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, 12 Ω ആണ്. 12 + X2 എന്ന് പറയുന്നത് 0.5 ആണ്. 0.5/K² കെ സ്ക്വയറിൻ്റെ വാല്യൂ 0.0364² അത് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും എന്ന് പറഞ്ഞു നോക്കി, അത് ചെയ്ത് വരുമ്പോൾ 49.737 Ω/Phase എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടിയത്, എക്സ് ആക്ച്വൽ അല്ലെങ്കിൽ ഇസഡ് ആക്ച്വൽ, അത് രണ്ടും മാറി മാറി ഞാൻ എഴുതും. അത് നോക്കിയേക്കാം, എക്സ് ആണ് എഴുതുന്നതെങ്കിൽ എല്ലാം എക്സ് എഴുതി പോവുക, ഇസഡ് ആണ് എഴുതുന്നതെങ്കിൽ ഇസഡ് എഴുതി പോവുക. സോ നോക്കട്ടെ, നമ്മുടെ ഇസഡ് 01 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ കിട്ടി. നമുക്ക് ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടണം, ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്ച്വൽ ബൈ ഇസഡ് ബേസ് ആണ്. സോ 49.737 / എന്ത് വരും, 1210 ചെയ്യുക. അത് ചെയ്ത് വരുമ്പോൾ 0.0411 പെർ യൂണിറ്റ് എന്ന വാല്യൂ കിട്ടും. ഇനി നിങ്ങളുടെ ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ ഇത് സെയിം ആണോ വരുന്നതെന്ന് ഒന്നും കൂടെ നോക്കി നോക്കാം. നമ്മൾ സിംഗിൾ ഫേസ് അല്ലേ കണ്ടുള്ളൂ. സോ എൽ വി സൈഡ് വെച്ചിട്ടുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. എൽ വി സൈഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു, 400 V അല്ലേ. അപ്പോൾ 400 V ആണ് ബേസ് വോൾട്ട് എന്ന് പറയുന്നത്, വോൾട്ടേജ് ബേസ് എന്ന് പറയുന്നത്. അതിനെ ജസ്റ്റ് കെ വി ബേസിലോട്ടാങ്ങ സെയിം റിലേഷൻ തന്നെ എടുക്കാം. അപ്പോൾ കെ വി ബേസ് എന്ന് പറയുമ്പോൾ 400/1000 വരും. ഇസ് ഈക്വൾ ടു 0.4 എന്ന് വരും അല്ലേ. 0.4 kV ആണ് നമുക്ക് വോൾട്ടേജ് വന്നിരിക്കുന്നത്. നമ്മുടെ എം ബി എ ബേസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 100/1000 എന്ന് വരും. അപ്പോൾ നോക്കിയേ, ആ ഒരു ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, കെ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 0.4² / MVA വാല്യൂ, അതായത് 100/1000 എന്ന് വരും. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 1.6 Ω എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഇമ്പിഡൻസ് വാല്യൂ കണ്ടുപിടിക്കണം. ഇസഡ് 02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തുവാണ്, K² × Z1 + Z2 ആണ്. സോ ഇസഡ് 2 വാല്യൂ എത്രയായിരുന്നു, ഇസഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 Ω, ഇസഡ് 1 12 Ω ആണ്. സോ K² എത്രയായിരുന്നു, 0.3364 അല്ലേ. 0.0364² × 12 + 0.5 എന്ന് വരും.
അത് ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ 0.0659 ഓം പെർ ഫേസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇസഡ് പെർ യൂണിറ്റ് എൽ വി സൈഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുവരും, ഇസഡ് ആക്ച്വൽ ബൈ ഈ ഒരു വാല്യൂ, അതായത് 0.0659 ബൈ മറ്റേ വാല്യൂ, ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6 ആണ്. അതും ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 0.0411 പെർ യൂണിറ്റ് എന്ന് കിട്ടും. കണ്ടോ, ഇത് തന്നെയല്ലേ മുന്നേ കിട്ടിയ 0.0411 പെർ യൂണിറ്റ്. അപ്പം മനസ്സിലാക്കുക, ട്രാൻസ്ഫോമറിൻ്റെ കേസിലാകുമ്പം നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ വി സൈഡ് വെച്ച് എടുത്ത് ചെയ്താലും എച്ച് വി സൈഡ് വെച്ച് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പം രണ്ട് ടൈപ്പും കഴിഞ്ഞു, ഇനി ഒരു ഒറ്റ ടൈപ്പും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ത്രീ ഫേസ് ആസറ്റ് സിംഗിൾ യൂണിറ്റ് ആണെങ്കിൽ നിങ്ങളെ തെറ്റിക്കാൻ തരുന്നതാണ്, വേറെ ഒന്നും നോക്കേണ്ട, കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത ഒരു പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഡേ നോക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, എ ത്രീ ഫേസ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ത്രീ ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. കണ്ടോ, ത്രീ ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ഓഫ് റേറ്റിംഗ് 200 kVA, 63.51 kV bar, 11 kV ട്രാൻസ്ഫോമർ. ദ ഇംപിഡൻസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആർ തന്നിട്ടുണ്ട്, 20+45 J ohm, അതുപോലെ 0.1+0.2 J എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ട്രാൻസ്ഫോമർ. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാലും മതി. നമുക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായതുകൊണ്ട് രണ്ടും ഞാൻ കണ്ടുപിടിച്ചു തരാം. പ്രോബ്ലം ചോദിക്കുമ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ്. എന്നിട്ട് ആ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ വോൾട്ടേജും പെർ ഫേസ് വാല്യൂ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അതുപോലെ നമ്മുടെ പവറും പെർ ഫേസ് പവറാണ് തന്നിരിക്കുന്നത്. ആദ്യമേ മനസ്സിലാക്കുക, നമ്മൾ ബേസ് പവർ, നമ്മൾ കുട്ടികൾ ആദ്യമേ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ് പവർ എന്ന് പറയുന്നത് ചേഞ്ച് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കെ വി എ ബേസ് എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് എഴുതും, 200 എന്ന് എഴുതും. തെറ്റും. എന്താണ് കെ വി എ ബേസ് എന്ന് പറയുന്നത്? ഇൻറ്റു 3 ചെയ്തോണം. കാരണം ഇവിടെ ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് അല്ല തന്നിരിക്കുന്നത്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളൊന്നും അല്ലല്ലോ അല്ലേ, അപ്പം നമുക്ക് ഈ ഒരു ചോദ്യമേ കിട്ടത്തുള്ളൂ. ഇപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ത്രീ ഫേസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ എം വി എ ബേസ് അല്ലെങ്കിൽ കെ വി എ ബേസ് എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു ചെയ്ത് എഴുതണം. ഇവിടെ എത്ര വരും? 3 × 2 = 600 kVA ആണ് അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം കെ വി എ ബേസ് എത്ര വന്ന്? 600. ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയടേ, വാല്യൂ ഓഫ് വോൾട്ടേജ് നോക്കിയേ, 63.51 kV bar 11 kV എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വി പെർ ഫേസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നമ്മൾക്ക് പക്ഷേ എന്ത് വാല്യൂ ആണ് വേണ്ടത്? കെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ലൈൻ വാല്യൂവിലേ കണ്ടുപിടിക്കാവും. മനസ്സിലായോ? കെ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് വാല്യൂവിലേ കണ്ടുപിടിക്കാവും? ലൈൻ വാല്യൂവിലേ കണ്ടുപിടിക്കാവും. സീ നോക്കിയടെ, ഇവിടെ രണ്ടും സ്റ്റാർ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ ഡെൽറ്റ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ലൈൻ വാല്യൂ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു അല്ലേ. അപ്പോൾ അത് സ്റ്റാർ വാല്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെൽറ്റ ഉണ്ടെങ്കിലോ രണ്ടിടത്തും √3 വരും, കട്ടായി പോവും. പക്ഷേ ഡെൽറ്റ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണത്തിന് നമുക്കറിയാം എന്തുവാണ് വി ലൈൻ ഈക്വൾ ടു വി ഫേസും, മറ്റടുത്ത് വി ലൈൻ ഈസ് ഇക്വൾ ടു √3 times വി ഫേസും ആണ്. നമുക്കറിയാം സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന് വി ലൈൻ ഈസ് ഇക്വൾ ടു √3 times വി ഫേസ് ആണ്. ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിന് വി ലൈൻ ഈക്വൾ ടു വി ഫേസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു റിലേഷനിൽ ഈവൻ സ്റ്റാറും ഇത് ഡെൽറ്റയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പെർ ഫേസ് വാല്യൂ എന്ന് മാറ്റി ലൈൻ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? √3 × 63.51 kV. ഇവിടെയോ 11 kV ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി. കാരണം ഇവിടെ എന്ത് തന്നെയാണ്? വി ഫേസ് ആണ്, വി ലൈൻ. കണ്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴാണ് വരുന്നത്? മൂന്ന് ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്ത് നമ്മളൊരു ത്രീ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നിട്ട് സിമ്പിളാക്കാനായിട്ട് തന്ന് നിങ്ങളെ കൊണ്ട് തെറ്റിക്കും. അവിടെ തെറ്റിക്കരുത്. ത്രീ ഫേസ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് തന്നെ എടുത്താൽ മതി. ഇതുപോലെ √3 ചെയ്യരുത്. ഇങ്ങനെ മൂന്ന് ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു തെറ്റ് നമ്മൾ ഒഴിവാക്കി 600 kVA ആക്കി. അടുത്ത ലൈൻ വാല്യൂ നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ √3 × 63.51 എന്ന് പറയുന്നത് 110 kV ആണ്. 110 kV by 11 kV ആണ്. ഇനി നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാം. V2 by V1 അതെന്ത് വരും? 11 by 110 എന്ന് വരും.
അത് എത്ര പേരുടെ 0.1 എന്ന് വരും. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ലൈനും ഫേസും വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എടുത്തു കളയരുത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയിട്ട് നമുക്ക് ആദ്യം പ്രൈമറി സൈഡ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഇസഡ് ബേസ് വാല്യൂ കണ്ടുപിടിക്കുക. ഇസഡ് ബേസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞിരുന്നേ KVB² / എന്ത് വരും, MVA ആണ്, MVA ബേസ്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രൈമറി സൈഡിലെ കെ വി എന്ന് പറയുന്നത് എത്രയാണ്, 110 KV ആണ്. സോ 110² നമ്മുടെ ബേസ് വാല്യൂ എത്രയായിരുന്നു, KVB. ആ ഓക്കെ, പവറിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 KV ആയിരുന്നു. നമുക്ക് MVA ആണ് വേണ്ടത്. സോ 600 എന്ത് വരണം, 1000 വരണം. ഡേ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 201.66.7 ohm എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ വേണ്ടത്, Z01 വേണം. Z01 എങ്ങനെയാണ് നമുക്കറിയാം, Z1 + Z2 / K² വേണം. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0.1 ആണ്. Z1 വാല്യൂ എത്രയാണ്, Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 45 J യും Z2 0.1 + J 0.2 ആണ്. അത് രണ്ടും ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 20 + 45 J + Z2 എന്ന് പറയുന്നത് എത്രയായിരുന്നു, 0.1 + 0.2 J / എന്ത് വരും, 0.1 square. ഇതൊന്ന് ചെയ്ത് വരുമ്പോൾ എത്ര വരും എന്ന് പറഞ്ഞ് നോക്കി, Z01 ആക്ച്വലി നമുക്ക് 30 + J 65 ohm/phase എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആക്ച്വൽ Z/യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 30 + J 65 / എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ ചെയ്യണം, 201.66.7. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 0.0015 + J 0.0032 എന്ന് കിട്ടും. ഇനി അതുപോലെ തിരിച്ച് അടുത്തത് ചെയ്താലും കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതും കൂടെ ചെയ്തു തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പ്രോബ്ലം ചോദിക്കുമ്പോഴത്തേക്കും രണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ശരിയാണോ നോക്കണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ കൂടെ ചെയ്താൽ മതി. ഇപ്പോൾ സിമിലർലി നമുക്ക് ആ സെക്കൻഡറി സൈഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇസഡ് ബേസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇസഡ് ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് KV ബേസ്. KV ബേസ് എത്രയാണ്, KV ഇവിടെ 11 KV ആണ് അല്ലേ. അപ്പം 11 KV² / MVA ബേസ് എത്രയായിരുന്നു, ഇവിടെ 100 അല്ലേ, 600. ഓക്കെ, അപ്പോൾ 600 / 1000 വരും. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 201.67 ohm എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത വീണ്ടും ഇമ്പിഡൻസ് ട്രാൻസ്ഫർ. കെയുടെ വാല്യൂ നമുക്ക് അറിയാമെന്നുള്ളതാണ്, 0.1 കണ്ടുപിടിച്ചിട്ടുണ്ട്. Z02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം K² × Z1 + എന്തുവാണ്, Z2 ആണ്. Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 + J 0.2 ആണ്. Z1 എന്ന് പറയുന്നത് എത്രയെന്നിടെ, 20 + 45 J. അപ്പോൾ 0.1² × 20 + 45 J. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും ആൻസർ. നോക്കി ഇത് ചെയ്ത് വരുമ്പോൾ 0.3 + J 0.65 ohm/phase എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് Z/യൂണിറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ആക്ച്വൽ വാല്യൂ +J 0.65 / നമ്മുടെ ആ ഒരു Z വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച ബേസ് വാല്യൂ 201.67. അതും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പഴയ അതേ ആൻസർ തന്നെ കിട്ടും. എത്ര കിട്ടും, 0.0015 + J 0.0032 ohm/units എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പം നോക്കിയേ, ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ്. ഇത് നീറ്റായിട്ട് ചെയ്ത് പഠിക്കാം. നമുക്ക് അങ്ങോട്ടുള്ള ഇമ്പിഡൻസ് ഡയഗ്രം ആയാലും റിയാക്ടൻസ് ഡയഗ്രം ആയാലും സീക്വൻസ് നെറ്റ്വർക്ക് ആയാലും എല്ലാത്തിനും ഈ ഒരു കൺവെർഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം. നമ്മളെ 3-phase ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്, 1-phase ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒരൊറ്റ യൂണിറ്റ് മാത്രം മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 3-phase ആണെങ്കിൽ ഒറ്റ യൂണിറ്റ് ആയിട്ടിരിക്കുന്നതിനെ അതുപോലെ എടുത്താൽ മതി. പക്ഷേ നമ്മുടെ ആ ഒരു ഡിഫറൻസ് 3 single phase ട്രാൻസ്ഫോമർ വച്ചിട്ടുണ്ടാക്കുന്ന 3-phase ഇതുപോലെ ആ ഒരു സ്റ്റാർ ഡെൽറ്റ ആ ഒരു കൺവേർഷൻ നമ്മൾ കെയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പെർ യൂണിറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഇനി സാധാരണ ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് പെർ യൂണിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തുതരാം, ഒന്ന് എഴുതിയെടുത്തു. ഇനി നോക്കിയ പെർ യൂണിറ്റ് വാല്യൂ, റേഷ്യോ ഓഫ് ആക്ച്വൽ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ഇറ്റ്സ് ബേസ് വാല്യൂ. ബേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്ന, ആർബിട്രറി ചൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. സോ ആർബിട്രറി ചൂസൺ വാല്യൂ ആണ്. പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ എന്തൊക്കെ പറയട്ടെ, മേക്സ് കാൽക്കുലേഷൻ സിമ്പിൾ. നമ്മുടെ ആ ഒരു പെർ യൂണിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസ്മിഷൻ ലൈൻ നമുക്കറിയാം, MVA യിലും KVA യിലും മറ്റ് സംഭവമൊക്കെ കിടന്ന, അല്ലെങ്കിൽ കിലോ വാട്ട് മെഗാവാട്ടിലൊക്കെ കിടക്കുന്ന സാധനം, നമ്മൾ 0.something മാക്സിമം വാല്യൂ ഓഫ് പെർ യൂണിറ്റ് എന്താണ്, 1 per unit ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ആര് സഹായിച്ചു, പെർ യൂണിറ്റ് സിസ്റ്റം സഹായിച്ചു. പെർ യൂണിറ്റ് വാല്യൂ ഓഫ് വൈഡ്ലി ഡിഫറൻറ്റ് റേറ്റിംഗ് മെഷീൻസ് ലൈസ് വിത്തിൻ എ നാരോ റേഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ചെറിയ ഒരു 1-നകത്തുള്ള ഒരു ഫാക്ടേഴ്സായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
Per unit impedance of a circuit element connected by transformer expressed on proper base will be same referring to either side of transformer. And we will prove this. LV side eduthalum HV side eduthalum nammal per unit kandupidicha same value enna kittu. Per unit impedance of a three phase transformer is independent of type of winding connection. The three phase transformer is independent of type of winding connection nanu parnathu. Three identical single phase vachittulla three phase alla clear aanallo. Appa ivide parneekkunnathu as a unit nammal three phase transformer eduthaiyna nammal star connected aanu delta connected aanu nu nokkada kaariyilla. Three single phase at which connect time matra and the Nokia with the star on the delta on the Nokia with the Pay the cana e or per unit system in the advantage on the Renu. As such, per unit system nam Koribada helpful on a calculation the value pump ojibada corchet. Okay, for per unit in the ELA problems of other well than e particular class. Clear right. And as a high will other Ningla than Edona will I initiation may add a tola class. Clear on a low.